മൃഗസംരക്ഷണ വകുപ്പ് മൃഗാശുപത്രികൾ വഴി സ്കൂൾ കുട്ടികൾക്ക് വിതരണം ചെയ്ത കോഴിക്കുഞ്ഞുങ്ങൾ അജ്ഞാത രോഗം ബാധിച്ച് ചത്തൊടുങ്ങുന്നു. കവളങ്ങാട് ഒട്ടേറെ കോഴിക്കുഞ്ഞുങ്ങൾ ഇതിനകം ചത്തു. മറ്റു കോഴികൾക്കും രോഗം പടരുന്നതായും ആശങ്കയുണ്ട്. ജില്ലാ മൃഗസംരക്ഷണ വകുപ്പാണ് സ്കൂൾ കുട്ടികൾക്ക് മുട്ടക്കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തത്. ഒരാൾക്ക് 5 കോഴിക്കുഞ്ഞുങ്ങളെ വീതമാണ് നൽകിയത്. ഇങ്ങനെ ലഭിച്ച കോഴിക്കുഞ്ഞുങ്ങളാണ് ദിവസങ്ങൾക്കുള്ളിൽ ചത്തൊടുങ്ങുന്നത്. കവളങ്ങാട് പഞ്ചായത്തിൽ 100 കുട്ടികൾക്കായി 500 കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തിരുന്നു. ഇതിൽ നിരവധി എണ്ണം 5 ദിവസത്തിനുള്ളിൽ തന്നെ ചത്തു. കോഴിക്കുഞ്ഞുങ്ങൾക്കൊപ്പം മരുന്നുകൂടി നൽകിയിരുന്നു. ഈ മരുന്ന് നൽകിയിട്ടും പ്രയോജനം ഉണ്ടാകാതിരുന്നതിനെ തുടർന്ന് രക്ഷകർത്താക്കൾ മൃഗാശുപത്രിയെ സമീപിച്ചെങ്കിലും ജില്ലാ മൃഗസംരക്ഷണ വകുപ്പിനാണ് ഉത്തരവാദിത്തമെന്നായിരുന്നു മറുപടി. മറ്റൊരു മരുന്ന് നൽകിയെങ്കിലും അതും ഫലം കണ്ടില്ല. മാത്രമല്ല, വീട്ടിലുണ്ടായിരുന്ന മറ്റു കോഴികൾക്കും രോഗം ബാധിച്ചത് ഇരട്ട പ്രഹരമായി. മോൾക്ക് സ്കൂളിൽ നിന്ന് 5 കോഴിക്കുഞ്ഞുങ്ങൾ ഫ്രീ ആയിട്ട് കിട്ടിയായിരുന്നു. ആ കോഴിക്കുഞ്ഞുങ്ങളെ വീട്ടിൽ കൊണ്ടുവന്ന പിറ്റേ ദിവസം മുതൽ അതിന് ഈ വാവിളിച്ച് ചാകാൻ തുടങ്ങുമായിരുന്നു. ഒന്ന് 3 ചത്തു. അതുകൂടാതെ തന്നെ ഇപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടായിരുന്ന വലിയ കോഴികൾക്ക് അതിൻ്റെ രോഗം ബാധിച്ചു. ഞാനിപ്പോൾ മൃഗാശുപത്രി ചെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ അതിന് മരുന്ന് തന്നു കിട്ടു. ഞങ്ങൾക്കറിയില്ല, ഇത് ജില്ലാ മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് തന്നേക്കുന്നതാണെന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഈ കുട്ടികളെ മോളുടെ വേറെ കൂട്ടുകാരോട് ചോദിച്ചപ്പോൾ അവരുടെ കോഴികളും ചത്തുപോയിന്നാണ് പറഞ്ഞത്. അവരെ ഈ മരുന്നൊക്കെ കൊടുത്താന്ന് പറഞ്ഞാണ് തന്നത്. അവർ കൊടുക്കാൻ പറഞ്ഞൊരു മരുന്ന് തന്നായിരുന്നു. എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ കൊടുക്കാൻ പറഞ്ഞ് തന്ന മരുന്നാണിത്. ഇത് കൊടുത്തിട്ട് കാര്യമില്ലാതെ ഇന്ന് ഞാനിപ്പോൾ ചെന്ന് കഴിഞ്ഞപ്പോൾ വേറൊരു മരുന്ന് തന്നിട്ടുണ്ട്. കൃത്യമായ രോഗപരിശോധന നടത്താതെയാണ് കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തതെന്നാണ് സംശയം. മറ്റു പഞ്ചായത്തുകളിലും സമാന പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട്. അധികൃതരുടെ അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ വീടുകളിൽ കോഴികളെ വളർത്തുന്നവർക്ക് വലിയ നഷ്ടം നേരിടേണ്ടി വരും. KCB News, നെല്ലിമറ്റ.